ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിലിഫ്റ്റ് എയ്റ്റി അപ്പോൾ ഗായസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐ മീൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ഐ മീൻ നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിക്ഷൻ എങ്ങനെ ജാവ എഡിഷൻ പോലെ ആക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതായത് ഓരോ സംഭവങ്ങളുണ്ടല്ലോ ജാവ എഡിക്ഷനിൽ മാത്രമുള്ള കുറച്ച് സംഭവങ്ങളില്ല അതേപോലെ എങ്ങനെ ആക്കുക നമ്മുടെ കണ്ടന്റ് അപ്പോൾ ജാവ യുവേൻ്റെ വീഡിയോ നമ്മൾ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അപ്പം ആ ആ മോഡും കൈസ് ഇതിനകത്തുണ്ട് അതും പിന്നെ മറ്റൊരു മോഡും അതായത് ജാവേലുള്ള പോലത്തെ കാണിക്കുന്ന ഒരു മോഡുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെൻ്റെ അതായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പുറത്ത് വന്ന ബെല്ലായിക്കും കൂടെ തന്നെ പിളിയാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വീടിലോട്ട് പോകുന്നേക്കാളും മുന്നേ നമ്മൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് കേസ് നമ്മൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാം നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു അപ്പോൾ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഇങ്ങനെ ടു കെ ഇനി ടു ഹൺഡ്രഡ് കെ കേൾക്കണം കൈസ് അപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീടിലോട്ട് പോകാം അപ്പോൾ കൈസ് ഇതാ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോകണം അപ്പം സെറ്റിങ്സിലോട്ട് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതെല്ലാം എടുക്കുന്ന ഗ്ലോബൽ റിസോഴ്സസിനകത്ത് നമ്മുടെ ജാവ യു ഐ ആദ്യം ഒന്ന് ആക്കാം പിന്നെ ജാവ ആഡോൺ ഇത് രണ്ടും ഇത് ഇൻകാൻ കമ്പാറ്റബിൾ എന്നൊരു എന്നൊക്കെ പിന്നെ സെറ്റാക്കാന്നേ ഉള്ളൂ ഈ ജാവ യു ഐ ആണെന്നൊക്കെ ഒന്ന് ആക്കാം പിന്നെ ജാവ അഡോൺ ഇൻകമ്പാറ്റിബിൾ എന്ന് പറഞ്ഞാലും അതൊന്നും വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതാക്കാൻ പറ്റും ആക്കിഷ്ടം ഇപ്പം നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ കേസ് ഇത് ഫുള്ള് ജാവ ഇടിച്ചം പോലെ ആയിട്ട് ഉണ്ടാക്കുന്നതിൽ നമ്മുടെ പ്രൊഫൈൽ ഐ എസ് പ്രൊഫൈലൊന്ന് നോക്കാം കണ്ടിട്ട് നമ്മുടെ സ്കിന്നൊക്കെ വാകും നല്ല അടിപൊളിയായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് നേരത്തെ യൂസ് ചെയ്ത അച്ചീവ്മെൻറ്റ്സ് പിന്നെ അച്ചീവ്മെൻസിന് അച്ചീവ്മെൻസിന് വലിയ മാറ്റം ഒന്നുമില്ല പിന്നെ എന്താ പിച്ചേഡ് റെക്കമെൻഡർ ന്യൂ ന്യൂ എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കും ന്യൂ എടുക്കുവാണെങ്കിൽ അതാകുമായിരിക്കും കൈസ് എന്നൊക്കെ എന്തായാലും ഇപ്പം നോക്കണ്ട ഇതിനൊക്കെ എന്തായാലും പ്ലേ ഗെയിം ഓക്കെ പ്ലേ ഗെയിം എടുത്തതിന് ശേഷം ഓക്കെ കമോൺ അപ്പോൾ ഈ നേരത്തെ കണ്ടിട്ടുള്ളവരാണ് അതൊന്ന് യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ കൈസ് ഇതാണ് ഉണ്ടോ വേൾഡ് എല്ലാം മാറിയിട്ടുണ്ടാവും എന്തായാലും പുതിയ വേൾഡ് ന്യൂ വേൾഡ് ക്രിയേറ്റ് ന്യൂ ഓക്കേ അതിന് ശേഷം ഗെയിം മോഡ് ക്രിയേറ്റീവാണ് എനിക്ക് വേണ്ടത് ഓക്കെ കണ്ടിന്യൂ ദ ഗെയിം മോഡ് ക്രിയേറ്റീവ് ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സർവൈവൽ ക്രിയേറ്റീവ് ഓക്കെ അങ്ങനെയാവും റിസോർസ് പാക്സും ബിഹേവിയർ പാക്സും ഇവിടെ നിന്നാണ് അപ്പോൾ റിസോർട്സ് നമുക്ക് ഇതാണ് ജാവ ആഡോൺ അതാണ് നമുക്ക് ഓൺ ആക്കേണ്ടത് ജാവ ആഡോൺ ഓക്കെ ഈ ജാവ യുവേം ഓൺ ആക്കാം ഗെയ്സ് ഇനി ഡൺ പിന്നെ വേറെ എന്താ ബിഹേവിയർ പാക്സ് അതിനകത്ത് നമുക്ക് ഓക്കെ രണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റിസോർസ് പാക്സിലും ബിഹേവിയർ പാക്സിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്കിനി എന്തായാലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം നമ്മുടെ ഇനി നമ്മൾ ജാവായുവിൻ്റെ ലോഡിങ് ഓക്കെ ഇതാ നമ്മുടെ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ജാവയിലാവുന്ന പോലെ തന്നെയാണ് ഓണായി വരുന്നത് ഏതൊരു സ്ഥലത്ത് പോടായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതാ കൈസ് ഇപ്പം ഇവിടെ സാധാരണയായിട്ട് ഇതാ ഇവിടെ ഒരു മൂന്ന് ഡോട്ടിൻ്റെ ചിഹ്നം വരേണ്ടതാണ് പക്ഷേ ഇവിടെ വന്നിട്ടില്ല കുഴപ്പമില്ല പക്ഷേ നമുക്കത് ഇവിടെ തൊടാം ഒന്ന് തൊടുമ്പോഴേക്കും അവിടെ സംഭവം വന്നിട്ടുണ്ട് കൈസ് കണ്ടോ ശരിക്കും നമ്മുടെ ജാവയിലുള്ള പോലെ ഇങ്ങനെ ഹൈ ഹൈ ഇങ്ങനെയൊക്കെ കാണിക്കാം ഇൻവെൻട്രി ഓ ഇൻവെൻട്രി ഇങ്ങനെയാണ് കൈസ് നോക്കണേ വടിപൊളിയായിട്ടുണ്ടല്ലോ ഇൻവെൻട്രിയിൽ ഇങ്ങനെയൊക്കെ അതിലെ ഒന്ന് നമുക്ക് ഇൻവെൻട്രീ സാധനം ഒന്നും വെച്ച് കിട്ടുകയായി സെർച്ച് ആയിട്ട് ഓ ഇങ്ങനെയാണ് സെർച്ച് ചെയ്യണത് ഇങ്ങനെയാണ് സെർച്ച് ചെയ്യണത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം നോക്കാം ഒരു ഐറ്റം നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുക്കുള്ളൂ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മതി അത്രക്കൊക്കെ മതി കയസ്സ് ഒരുപാടൊന്നും വേണ്ട അത് നമുക്ക് കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കാൻ അതായത് നെതറൈറ്റ് നെതറൈറ്റിൻ്റെ ചെസ്റ്റ് ബൂട്ട് ഗോൾഡൻ അല്ല ഐറ്റ് തന്നെ വേണം ഓക്കെ എന്താ നമുക്ക് എന്താ നമ്മുടെ ഇൻവെൻട്രിയിൽ സാധനങ്ങളൊക്കെ ഇടാം നോക്കട്ടെ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഇടും ഷീൽഡൊക്കെ ഇവിടെയാണ് പിന്നെ നിങ്ങൾക്ക് ഈ സാധനം ഒന്നും ആവശ്യമില്ല കണ്ടോ ഇവിടെ ഒരു എക്സ് ചിഹ്നം നിങ്ങൾക്ക് കാണാം സോറി എക്സിൻ്റെ ചിഹ്ന കാണാൻ വേണ്ടി പറ്റും അത് നിൽക്കുക പിന്നെ അന്ന് കളയുക ഡിസ്ട്രോയ് ഐറ്റം ആ ഐറ്റം പോയി കിട്ടിയായി അത്രയേ ഉള്ളൂ സംഭവമൊക്കെ അത്രയേ ഉള്ളൂ ഓക്കേ ഇതാണ് സംഭവങ്ങളാണ് ഈ ജാവ യു എന്തായാലും യൂസ് ചെയ്യും അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ജാവ ആഡ് ഓൺ എന്ന് പറയുന്നത് നോക്കാം നമ്മൾ നമ്മളിത്രയും ജാവ യു എൻ്റെ ആണ് നോക്കിയത് ഞങ്ങൾക്ക് ജാവ ആഡ് ആഡോണിൻ്റെ സംഭവം നോക്കാം നോക്കാം അതിന് തന്നെ ഒരു വാൾ കാണാം ഓക്കെ നമ്മളൊരു വാൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ടമുണ്ടോ നമ്മുടെ ജാവ ആഡ് ആഡോണി ജാവയെ ഇങ്ങനെ വാളിങ്ങനെ വിട്ടുമ്പോൾ ആ വെള്ള വരയില്ല ആ സംഭവം ഇല്ല വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ മോവിനൊക്കെ ഒന്ന് കാണിച്ചു തരാം അതോടൊരു പന്നിക്കുട്ടം നിൽപ്പുണ്ട് ഓക്കെ കൈസ് കണ്ടോ പറഞ്ഞു ഇത് എങ്ങനെ നമുക്ക് ഇങ്ങനെ വിട്ടാൻ വേണ്ടി പറ്റിയ കൈസ് നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ട വയസ്സ് നല്ല രസമാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ ഇത് മാത്രമല്ല കേസ് ജാടോൺ ഇനിയും ഉണ്ട് കണ്ട വയസ്സ് ആ നല്ല രസമാണ് ഇങ്ങനെ വിട്ടിട്ടൊണ്ടിരിക്കാൻ ഓക്കെ നമുക്കിനി വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിന് നമുക്ക് കുറച്ച് ഇതെടുക്കാം അയൺ എടുക്കാം ബ്ലോക്ക് ഓഫ് അയൺ പിന്നെ നമുക്ക് വേണ്ടത് ജാക്കോ ലാൻഡൺ ആണ് എനിക്ക് എന്നാലും ജാവ യു എ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ഐസ് ജാവ യു എനിക്ക് ഇഷ്ടപ്പെട്ടു ജാക്കോ ലാൻഡൺ ഓക്കെ എന്നൊക്കെ ജാക്കോ ലാൻഡ് ബ്ലോക്ക് ഓഫ് ഫയൺ സോറി അത് വേറൊരു സംഭവമാണ് ഓക്കേതാ ബ്ലോക്ക് ഓഫ് ഐ വെക്കുകയാണ് വെക്ക് ആണ് നമ്മളൊരു ഒരു ഗോളത്തിന് ഒരു സംഭവമാണ് ഗൈസ് കാണിച്ചു തരാം നമ്മുടെ ഈ ജാവ ആഡ് ആടോണുള്ള സംഭവമാണത് കാണിച്ചു തരാം ഇതാ ഗൈസ് നമ്മൾ ഗോളത്തിനാക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ ഈ ഗോളത്തിന് തന്നെ ഒരുപാട് ഇറങ്ങി ഇറങ്ങുക ഇതിങ്ങനെ വെട്ടി വെട്ടി പോവുകയാണെ ഗൈസ് കാണിച്ചു തരാം കണ്ട ഗു ഇപ്പോൾ ഗോളത്തിന് പൊട്ടി വന്ന പാടുണ്ടോ ഗൈസ് ഗോളം പൊട്ടിപ്പോയ പോലെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്ന പോലെ ഉണ്ടാവും നമ്മുടെ ബെഡ്റോക്കിൽ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ നമുക്കിനി ഗോളത്തിനൊന്ന് റിപ്പയർ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമുക്ക് ഒരു ആ രണ്ട് ഇങ്ങോട്ട് വേണം നമുക്ക് അത് കാണിച്ചുതരാം ഓക്കെ റിപ്പയർ റിപ്പയർന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് ദാ ഗൈസ് കണ്ടോ പുതിയത് പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഗോളം ഇതെന്തൊക്കെയുള്ളത് ഓക്കെ അതാ നമുക്ക് ഒന്നും കൂടെ അടിച്ച് ഇവനെ ഒന്ന് ഫുൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അതാ ഇനി ഒന്നും കൂടെ ഒക്കെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഗൈസ് ചെക്കൻ പുതിയത് പോലെ ആയിട്ടുണ്ട് ഇനി വേറൊരു സംഭവം കൂടി ഇതിനകത്ത് കാണിക്കാൻ പറ്റും ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് സാധാരണതായി ഇത് ഇത്ര ഉള്ളൊരു കുഞ്ഞു തളിക്കൂടെ നമ്മുടെ ബെഡ് ലൊക്കേഷനിൽ പോകാൻ പറ്റില്ല യെസ് അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമുക്ക് ഇതിനകത്ത് പോകാൻ വേണ്ടി പറ്റും കൈസ് ഞാനത് എൻ്റെ വ്യൂ ഒന്ന് മാറ്റട്ടെ ഗൈസ് വ്യൂ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് പോയി പോകുന്ന ഇങ്ങനെയൊന്ന് അപ്പോൾ കൈസ്സാ നിങ്ങൾക്ക് അവിടെ ഒരു തലേൻ്റെ ചിഹ്നം കാണാൻ വേണ്ടി പറ്റുക ഇങ്ങനെ ഇങ്ങനെയാണ് അതിനകത്ത് വ്യൂ ഒക്കെ മാറ്റുന്നത് നമുക്ക് ഇതാ കണ്ടോ നമ്മുടെ തേർഡ് പേഴ്സൺ വ്യൂ ആയിട്ടാണ് കണ്ടോ നമുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ സ്നീക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടി പറ്റും ഗൈസ് കണ്ടോ അൽഫ്ത ബൈ അൽഫ്ത ബൈ നമുക്ക് ഇതിനകത്ത് പോകാൻ വേണ്ടി പറ്റും ഇങ്ങനെ പോകാൻ പറ്റും ഇനി വേറൊരു സംഭവം ഉണ്ട് നമുക്ക് അതിനകത്ത് ഇങ്ങനെ ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഗൈസ് കണ്ടോ പക്ഷെ ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മേലെ ഒരു കുതിര കുതിര ത ഇതേപോലെ വരും അതാ ഒരു പ്രോബ്ലം കുതിര വരും ഇതിനെങ്ങനെ മാറ്റേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ കുതിര വരും ഗെയ്സ് കാണിച്ചോ നമ്മൾ കാണിച്ചാൽ ക്രോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പക്ഷേ ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഗൈസ് നമ്മൾ നിലത്ത് കിടന്നിട്ട് കുഞ്ഞി പിള്ളേരെ പോലെ ഇങ്ങനെ കിടന്ന് ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് ഈ സംഭവം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്ത് നടന്ന ബെല്ലൈക്കൺ കൂടി തന്നെ ബ്ലേ ചെയ്യാം അപ്പം എന്തായാലും ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ